ഡബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു ഉണ്ണി മോഹൻ. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഓൾറെഡി ഉണ്ണി ചേട്ടനെ വിളിച്ചിട്ട് ഡബിംഗ് കാണാൻ വരുന്നത്. ഞാൻ പറയുന്നതൊക്കെ ഉത്തരം പറയാ. എന്നാ എന്നെ കൈ പിടിച്ചു അടിച്ചു അവനെ ഓൾമോസ്റ്റ് എല്ലാരും പറ്റിക്കും. അത് പിന്നെ വേറെ കാര്യം. ഇങ്ങനെ എല്ലാവരും വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ പേരിലാണ് ഈ അഗ്രിമെന്റ് ഇടാണ്ട് ഇങ്ങനെ പോയിട്ട് ചെയ്തത്. മോനെ കേട്ടോ, ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് എന്റെ അച്ഛനെ വരെ പുറത്താക്കി ഉണ്ണി മുകുന്ദൻ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്കെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ബാലയും ഭാര്യ എലിസബത്തും. ആക്ച്വലി വായടിച്ച് വായടിച്ചിരുന്നതാണ്. ഇല്ല ഞാൻ പറയാന ഒരു കാര്യം പറയാന, ഡബ്ബിംഗ് പോയി, ഡബ്ബിംഗിന് പോയപ്പോ എനിക്ക് എലിസബത്തിന്റെ അച്ഛൻ എന്റെ അച്ഛൻ മരിച്ചുപോയി. അപ്പൊ അന്ന് ഉണ്ണിമൂന്തൻ വന്നിരുന്നു. ഇപ്പൊ ഈ പടം വിജയിച്ചിരിക്കുന്നത് എന്റെ സ്വന്തം വയസ്സിൽ ഡബ് ചെയ്തത് കൊണ്ടാണ്. ആണോ ഇല്ലയോ? അല്ല, ഞാൻ പുള്ളിയോടന്നേ പറഞ്ഞായിരുന്നു. അപ്പൊ ആ തരുന്ന ഓബറോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ പറഞ്ഞായിരുന്നു. അന്നൊരു ഡബ്ബിങ്ങിന്റെ സമയത്തും പുള്ളി ചോദിച്ചു. എന്നിട്ട് ഇടയിൽ ഇവര് തമ്മിൽ വഴക്കായിരുന്നു. കാരണം ഈ വിനോദ് എന്ന് പറഞ്ഞ ആള് ഭയങ്കര മര്യാദ ഇല്ലാണ്ടൊക്കെ സംസാരിച്ചായിരുന്നു. അപ്പൊ ഡബ്ബിങ്ങിന് അവസാനം പോവാണ്ടൊക്കെ ഇരുന്നുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ എന്തായാലും സിനിമ ദൈവമാണ് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഡബ്ബിങ്ങിനെയും പോയി. ഡബ്ബിങ്ങും തീർത്തു കൊടുത്തിട്ട് പിന്നെ ഇങ്ങേര് പിന്നെയും വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങേർക്ക് തന്നെ നാണക്കേടായിട്ട് എന്നാ ശരി നീ എന്താ വെച്ചാ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവരുടെ അച്ഛനമ്മാവ് ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞു ഉണ്ണി മോഹൻ. ഇങ്ങേർക്ക് ഇപ്പൊ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഓൾറെഡി ഉണ്ണി ചേട്ടനെ വിളിച്ചിട്ട് ഡബ്ബിംഗ് കാണാൻ വരുന്നത്. ഞാൻ പറയുന്നതൊക്കെ ഉത്തരം പറയാ. വിനോദ് എന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് ഡാഡിയോട് ഇറങ്ങാനൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് എന്നിട്ട് ഉണ്ണി ചേട്ടനോട് ഇങ്ങേര് പറഞ്ഞിട്ടാണ് പിന്നെ കേട്ടിയത്. അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ട്. അങ്ങനെ ഓൾറെഡി തീരെ മര്യാദ ഇല്ലാണ്ടാണ് ഇങ്ങനെ അപ്പൊ തന്നെ ഒന്ന് കിട്ടിയായിരുന്നു. പിന്നെ ആ സ്വഭാവത്തിന് അങ്ങനെയൊക്കെ കിട്ടേണ്ടതാണ്. ബട്ട് ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു എന്നെ കൈ പിടിച്ചു അടിച്ചു അവനെ. അത് കഴിഞ്ഞിട്ട് പക്ഷെ ഒരു ഒരു മൂത്ത ഒരാള് 70 വയസ്സാണ് ഇവരുടെ അച്ഛനൊക്കെ. ഇവരുടെ അച്ഛൻ പറഞ്ഞാൽ എന്റെ അച്ഛൻ പോലെയാണ്. പോലല്ല, അച്ഛൻ തന്നെയാണ്. എന്നിട്ട് എന്താ അത് അവന് ഇറങ്ങി പോവാൻ പറഞ്ഞു. അല്ല, അത് കഴിഞ്ഞിട്ടും എന്തുട്ടാ ഇങ്ങേര് ഇങ്ങേർക്ക് ഇപ്പൊ 10 ലക്ഷം കിട്ടിയാലും 20 ലക്ഷം കിട്ടിയാലും ഇങ്ങേർക്ക് വ്യത്യാസം ഒന്നും വരാൻ പോണൊന്നില്ല. ഇങ്ങേർക്ക് ഇപ്പൊ വേണമെങ്കിൽ അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ പടം എടുക്കാനുള്ള ഇതൊക്കെ പുള്ളിക്കുണ്ട്. പക്ഷെ ഒരു പറയുമ്പോ ഒരു ഒരു മിനിമം ഇതൊക്കെ വേണം, മര്യാദ വേണം. പറഞ്ഞ അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ആക്ച്വലി പറ്റിക്കാനുള്ള ഇങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും പറ്റിക്കും. അത് പിന്നെ വേറെ കാര്യം. ഇങ്ങനെ എല്ലാവരുടെയും വിശ്വാസമാണ്. വിശ്വാസത്തിന്റെ പേരിലാണ് ഈ അഗ്രിമെന്റ് ഇടാണ്ട് ഇങ്ങനെ പോയിട്ട് ചെയ്തത്. ഇങ്ങനെ എല്ലാവരും ഭയങ്കര സുഹൃത്തുക്കളും ഭയങ്കര ഇത്. നടൻ ഉണ്ണി മുകുന്ദനെതിരെ നടൻ ബാലരംഗത്ത്. ഉണ്ണി മുകുന്ദൻ നിർമ്മിച്ച ഷഫീഖിന്റെ സന്തോഷം എന്ന സിനിമയിൽ അഭിനയിച്ചതിനും അതിന് പിന്നിൽ പ്രവർത്തിച്ച അണിയറ പ്രവർത്തകരിൽ പലർക്കും പ്രതിഫലം നൽകിയില്ലെന്ന് ബാല ആരോപിച്ചു. തനിക്ക് പ്രതിഫലം ലഭിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി പിന്നിൽ പ്രവർത്തിച്ച ആളുകൾക്കെങ്കിലും പണം നൽകണമെന്നാണ് ബാല ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഉണ്ണി മുകുന്ദൻ തന്നെ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ചിത്രം 25 നവംബർ തിയേറ്ററുകളിൽ എത്തിയത്. തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടാനും ചിത്രത്തിന് കഴിഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് നടൻ ബാല ഈ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഉണ്ണി മുകുന്ദന്റെ 2-ാമത്തെ നിർമ്മാണ സംരംഭം ആയിരുന്നു ഷഫീഖിന്റെ സന്തോഷം. ഉണ്ണി മുകുന്ദൻ ഫിലിംസിന്റെ ബാനറിലാണ് ചിത്രമെത്തിയത്. മേപ്പടിയാൻ എന്ന ചിത്രം ഇതിനു മുമ്പ് ഉണ്ണി മുകുന്ദൻ നിർമ്മിച്ചിരുന്നു. മനോജ് കെ ജയൻ, ദിവ്യ പിള്ള, ബാല, ആത്മീയ രാജൻ, ഷഹീൻ സിദ്ദിഖ്, മിഥുൻ രമേശ്, സ്മിനു സിജോ, ജോർഡി പൂഞ്ഞാർ എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഷാൻ റഹ്മാനാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചത്. 1,25,00,000 രൂപയ്ക്ക് കാർ വാങ്ങാൻ കഴിയും, പക്ഷേ നിങ്ങൾക്കായി കഷ്ടപ്പെട്ടവർക്ക് പ്രതിഫലം കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിൽ ന്യായമില്ല. സംവിധായകൻ അടക്കമുള്ളവർക്ക് പണം നൽകിയിട്ടില്ല. എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്, പരാതി കൊടുക്കുന്നില്ല. പക്ഷേ ഉണ്ണി മുകുന്ദൻ കുറച്ചുകൂടി നന്നാകണം.
അദ്ദേഹത്തിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ തനിക്ക് ആഗ്രഹമൊന്നുമില്ല, പരാതിയുമില്ല. ആദ്യമായി കാണുന്ന സിനിമാ താരം അല്ല ഉണ്ണി മുകുന്ദൻ. ഇങ്ങനെ ആളുകളെ പറ്റിച്ചുകൊണ്ടുള്ള സിനിമ ഇനി മലയാളത്തിൽ വേണ്ടെന്നും മനുഷ്യൻ മനുഷ്യനായിരിക്കണമെന്നും ബാല പറഞ്ഞു.